ആ തരത്തിലുള്ള വ്യാഖ്യാനത്തിലേക്ക് അയാൾ പോയത്. പിന്നെ മുട്ടുകാലിൻ്റെ താഴെ നെരിയാണി വരെ അതിൽ എവിടെയാ തുണിൻ്റെ അതിർത്തി? റസൂലുള്ള പഠിപ്പിച്ചത് ഇസ്റത്തുൽ മുഅ്മിനില അൻസാഫി സാഖൈഹി, കണങ്കാലിൻ്റെ മധ്യത്തിലാണെന്ന്. അപ്പൊ ചെയ്യ മുട്ടുകാലിന്റെ ചിരട്ടടിയും നെരിയാനിന്റെ നടുക്കാണ് തുണിയുടെ അതിർത്തി. അവിടെ മുതൽ നെരിയാനി വരെ അതുകൊണ്ട് യാതൊരു കുഴപ്പവുമില്ല. അതിന് താഴെ പോയാൽ അത് അപകടമാണ്, അതാണ് അപകടം. അല്ലാതെ നെരിയാനിന്റെ അവിടെ നിർത്തിയാൽ പോരെ, മേലക്ക് കയറ്റാൻ പാടില്ല എന്നല്ല. ഈ ഹദീത്തുകളൊന്നും ഇയാൾ കണ്ടിട്ടില്ല. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അങ്ങാടിയിലൂടെ പോകുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, യാ അബ്ദുള്ളാ ഇർഫ ഇസാറ. അപ്പൊ അദ്ദേഹത്തിന്റെ വസ്ത്രം അല്പം താഴ്ന്നിരുന്നു, കയറ്റി കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ അദ്ദേഹം കയറ്റി കൊടുത്തു, സീദ് ഇനിയും കയറ്റി കൊടുക്ക. അപ്പൊ കണ്ടു നിൽക്കുന്ന ഒരാൾ ചോദിച്ചു, എത്ര കയറ്റേണ്ടത്? അപ്പൊ പറഞ്ഞില്ല, നിസ്ഫി സാഖ്, കണങ്കാലിന്റെ മധ്യത്തിൽ വരെ. കണ്ടോ? അപ്പൊ അതിനെ പരിഹസിക്കാണ്. എന്നിട്ട് എഞ്ചിനീയറിംഗിന് പഠിക്കണ ഡോക്ടറേറ്റ് പഠിക്കണ കുട്ടികള് അവരൊക്കെ അതിലേക്ക് വന്നതിൽ അവരെ നമ്മൾ പ്രശംസിക്കാൻ വേണ്ടത്? അവർ താടി വളർത്തുന്നു, വസ്ത്രം കയറ്റി കൊടുക്കുന്നു, ആർക്കിടയിലും ഞാനൊരു മുസ്ലിമാണെന്ന് അഭിമാനത്തോടെ പറയുന്നു, മീശ വെട്ടുന്നു, ഇതാണ്. അപ്പൊ താടി വടിച്ച, താടി വളർത്താൻ തയ്യാറില്ലാത്ത, വസ്ത്രം നെരിയാണിക്ക് താഴ്ത്തി കൊടുത്തുന്ന അവരെയൊക്കെ ഒന്ന് തലോടാൻ, അവർക്കൊക്കെ ഒന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിൽ അതിനൊന്നും തടസ്സമില്ല, ഇങ്ങോട്ട് വന്നോളൂ എന്ന് പറയാൻ. വരുന്നതിന് കുഴപ്പമൊന്നുമില്ല, മെമ്പർഷിപ്പ് കൊടുക്കുക കുഴപ്പമില്ല, പക്ഷെ നേതൃത്വത്തിൽ ഇരിക്കുന്ന ആളുകൾ വരെ ആ രീതിയിലേക്ക് പോവുക, അല്ല അത്തരം ആളുകളെ വിമർശിക്കാതിരിക്കുക, അവരെ തെറ്റ് കണ്ടിട്ടും ഉണ്ടാതിരിക്കുക, ഇതൊന്നും പഴയകാല മുജാഹിദ് പ്രസ്ഥാനത്തിന് പരിചയമില്ലാത്തതാണ്. ഇടക്കാല തദ്ദു സലാം സല്ലമിയെ പോലുള്ള ആളുകൾ കൊണ്ടുവന്നതാണ്. അപ്പൊ സലാം സല്ലമി കൊണ്ടുവന്നത് അബ്ദുറഹ്മാൻ സലഫി ഏറ്റെടുത്തു. ഇവിടെ വന്നിട്ട് അബ്ദുറഹ്മാൻ സലഫി പറയാണ്, ആ ഉലുവിന്റെ പുസ്തകം ഞാനാണ് നിയമത്തുള്ളാക്കി കൊടുത്തത്, അത്ര അങ്ങോട്ട് അവനെ ക്രൂശിക്കാനൊന്നുമില്ല, ആ പ്രസംഗം മുഴുവൻ കേട്ടാ മതി. അതേസമയത്ത് അനസ് പലയിടത്തും പറഞ്ഞെന്താ, കണ്ണൂർ ശില്പശാലി പറഞ്ഞെന്താ, അയാളെ വിളിച്ച് ശാസിച്ചിട്ടുണ്ട്, അയാളെ വിളിച്ച് താക്കീത് ചെയ്തിട്ടുണ്ട്, അയാൾ തിരുത്തിയിട്ടുണ്ട്. അയാളെ വിളിച്ച് ചോദിച്ചപ്പോ ഞാൻ അവിടെയും തിരുത്തിയില്ല, ഞാൻ തിരുത്തില്ല എന്നാണ് അയാൾ പറയണത്. നിങ്ങളെ കൊണ്ട് ഞങ്ങൾ തിരുത്തിക്കും, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശമെന്നും പറഞ്ഞ് ഇത്തരത്തിലുള്ള ഹദീസ് നിഷേധ പ്രസംഗങ്ങൾ നടത്തി. അവർക്കൊന്നൊരു ശാസനയില്ല, ഒരു ഷോക്കോസ് നോട്ടീസും ഇല്ല. അഹ്ലു സുന്നത്തിന്റെ ആദർശം പ്രസംഗിക്കുന്നവർക്കും അത് പ്രചരിപ്പിക്കുന്നവർക്കുമാണ് ഷോക്കോസ് നോട്ടീസും അരിക്കാക്കലൊക്കെ. അപ്പൊ തനിച്ച അക്ലാനിസത്തിലേക്കാണ് മുജാഹിദ് പ്രസ്ഥാനത്തെ ഈ പുതിയ കോക്കസ് കൊണ്ടുപോകുന്നത്. മടവൂരിസത്തിൽ ലയിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, അതിൽ യാതൊരു സംശയവുമില്ല. ഈ ഹദീസ് നിഷേധമാണ് സുഹൃത്തുക്കളെ മടവൂരിസത്തിന്റെ മുഖമുദ്ര. അതിപ്പോ ഇവരും ഏറ്റെടുത്തിരിക്കാം. ഇനി നോക്കൂ, നിങ്ങൾ മുഖം മറക്കുന്നത്, സ്ത്രീകൾ മുഖം മറക്കുന്നതിനെ ഇയാൾ പരിഹസിക്കാണ്. കേട്ടോളൂ, മുണ്ടരാളെ, ഒരു ഞാൻ കല്ലായിക്കാരനാ, മറ്റോ ഞാൻ കരിങ്കല്ലായിക്കാരനാ, അങ്ങനെ കരിങ്കല്ലായിക്കാരനാ വേണ്ട, കല്ലായിക്കാരനായാ മതി, മനസ്സിലായോ? എല്ലാത്തിനും ഒരു പാകണ്ട, അതിന്റെ അപ്പുറത്തേക്ക് പോണ്ട. ആ പണ്ട് സ്ത്രീകളെ വീടിന്റെ ഉള്ളിന്റെ ഉള്ളിന്റെ ഉള്ളിലിരുത്തണം എന്ന് പറഞ്ഞ ആൾക്കാരെ കളിയാക്കിക്കൊണ്ട് വയലുകൾ നടത്തി, പ്രബോധനം നടത്തി, എന്താക്കി വെച്ചാൽ നമ്മൾ നല്ല വനിതാ ഡോക്ടർമാരെയും എഞ്ചിനീയർമാരെയും മാന്യമായി വസ്ത്രം ധരിച്ച് നടക്കുന്ന ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഉണ്ടാക്കി നമ്മൾ ഇത് വീട്ടിൻ്റെ ഉള്ളിലിരിക്കണമെന്നേ പറയുന്നത്. ഇപ്പം എന്താ വെച്ചാൽ മൂന്ന പരിഞ്ഞ് കിട്ടുക, പുട്ടുംകുറ്റി വരിഞ്ഞ മാതിരി പെണ്ണുങ്ങളെ മൂന്ത വരിക, ഇങ്ങോട്ട് പുറത്തിറക്കാതെ ഉള്ളിലിരുത്തി പീഡിപ്പിക്കുക. പടച്ചോനെ ഒലുവാണത്, ഇത് ഐഡന്റിറ്റിയാ, മുഖം നിറഞ്ഞ മനുഷ്യന്റെ ഐഡന്റിറ്റിയാ. ഇപ്പൊ എന്റെ ഭാര്യയായിട്ട് ഇയാളെ അങ്ങനെ പോവുക, ഞാൻ അങ്ങനെ നോക്കി എനിക്കറിയോ, മൂന്ന് പരിചയം കിട്ടിയാൽ സുഖമായിട്ട് ഇയാൾ കോളിങ് കൊണ്ടുപോകുക. ഇതൊരു മറയായി സ്വീകരിച്ചെന്ന്. ഇപ്പൊ നാളെ പിടിച്ച കള്ളനെ പിടിച്ചപ്പം ഇവനെന്താ ചെയ്തെ വെച്ചാൽ പറഞ്ഞിട്ടാണ് മുഖം മറച്ചേണ്ട പോയത്. ഇത് ടി വിയിൽ നമ്മൾ കാണണല്ലേ, മുഖം എന്ന് പറഞ്ഞ മനുഷ്യന്റെ ഐഡന്റിറ്റിയാ. ആ മുഖം മറക്കാതെ ഒരു പെണ്ണെങ്ങാനും ഇയാളെ പണി കയറിപ്പോ, അപ്പൊ എനിക്ക് വിസയം തങ്ങളെ പെണ്ണുങ്ങളെ ഉള് കള്ളത്തിയാട്ടോ, ഇന്നാളപ്പം പോണേ ഞാൻ കണ്ടേ, ഇത് ഖിയാമനാൾ ഇവരെ പിടുത്തം കിട്ടുമോ? അപ്പൊ ഓരോ പെണ്ണുങ്ങളെയും മുമ്പ് നോക്കിയൊക്കെ ആരെ പെണ്ണുങ്ങളാണ് അവർക്കൊക്കെ പോണേന്ന്. ഇതാണോ ടി വി നോക്കിയതേ മനസ്സിലാകുള്ളൂ? ടി വിയിലെ സീരിയലല്ല കാണേണ്ടത്, കിതാബുക്ക് നോക്കണം, ഖുർആനുക്ക് നോക്കണം, ഹദീസുക്ക് നോക്കണം, അപ്പോഴേ മനസ്സിലാകുള്ളൂ. മൂന്ന പെരിഞ്ഞ് കെട്ടുക, പുട്ടുകുറ്റി എരിഞ്ഞെട്ടിയ മാതിരി പരിഹാസം. പരിഹസിക്കാൻ പാടുണ്ടോ? ലജ്ന ദായിമയോട് ഒരു ചോദിച്ചു, മാ ഹുവ ഹുക്മു മൻ യസ്തഹ്സിഉ ബിമൻ തർത്തദിൽ ഹിജാബ ശർഇയ്യ, ശരഇയായ ഹിജാബ് ധരിച്ചവരെ പരിഹസിക്കുന്ന ഒരു ഹുക്കും എന്താണ്? ഏയ്, ഒരു ചെയ്താങ്കോലം കെട്ടിയ പെണ്ണ് ഒരു ഭീകരവാദി എന്നൊക്കെ പറയില്ലേ, അങ്ങനെ പറയുന്നു. ഔ അന്ന ഹൈമത്തു മുതഹരിക, അല്ലെങ്കിൽ ചലിക്കുന്ന ഒരു
കൂടാരമാണ് ഖൈമ എന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെ പരിഹസിക്കുക, വയറു താലിക്കൽ അൽഫാൽ, ഇങ്ങനെയുള്ള പരിഹാസ വാക്കുകൾ പറയുന്നവന്റെ ഹുക്കം എന്താണ്, വിധി എന്താണ്? മറുപടി, മൻ യസ്തഹസിഖു ബിൽ മുസ്ലിമതി അവിൽ മുസ്ലിമി മിൻ അജ്ലി തമസ്സുക്കിഹി ബിശ്ശരീഅത്തിൽ ഇസ്ലാമിയ ഫഹുവ കാഫിറുൻ. കണ്ടോ, ഒരു മുസ്ലിമായ പുരുഷനോ ഒരു മുസ്ലിം സ്ത്രീയോ ഇസ്ലാമിക ശരീഅത്ത് മുറുകെ പിടിച്ചതിന്റെ പേരിൽ ആരെങ്കിലും പരിഹസിച്ചാൽ അവൻ കാഫിറാണെന്നാ പറഞ്ഞത്. അങ്ങനത്തെ കുഫ്ർ പ്രസംഗിക്കണവനെയാണ് സമ്മേളനത്തിന്റെ വലിയ ആളായി കൊണ്ടുനടക്കുന്നത്. ഇപ്പൊ കണ്ടോ, സമ്മേളനത്തിൽ വലിയ ആൾ അയാളായിരിക്കും, അയാളപ്പോ സമ്മേളന പാദർശം വിശദീകരിച്ചേക്കണേ, നിയമത്തുള്ള ഞങ്ങൾ അങ്ങനെ ക്രൂശിക്കൊന്നും വേണ്ട, അത് മൈവം കേട്ട ഒരു കുഴപ്പമല്ലാന്നാ ആര് പറഞ്ഞത്? സാക്ഷാൽ അദ്രഹമാൻ സലഫി ചുങ്കത്ത് വന്നിട്ട് മൊഴിഞ്ഞത്. ഞാനാണ് ഉലുബിന്റെ കിതാബ് കൊടുത്ത്, എല്ലാ പിത്തനന്റെയും മുമ്പിൽ നിങ്ങൾ തന്നെയാ, അതിന് ഉള്ളിലും പിന്നിലും നിങ്ങൾ ഉണ്ടാകും. വിശുദ്ധ ഖുർആൻ ആയത്തോതിക്കൊണ്ട് ലജ്നാ ദായിമ ഫത്വ കൊടുത്തിരിക്കുകയാണ്. എന്നൊരു പെണ്ണുങ്ങളെ മൂന്ന് വരിഞ്ഞു കെട്ടി ഉള്ളിൻ്റെ ഉള്ളിലിട്ട് പീഡിപ്പിക്കുകയാണ്. ആരാ പെണ്ണുങ്ങളുടെ ഉള്ളിനുള്ളിലിട്ട് പീഡിപ്പിച്ചത്? കളവ് പറയാണ് സുഹൃത്തുക്കളെ. ഇതൊക്കെ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, മുസ്ലിം വനിതകൾക്ക് മാതൃകയായ പ്രവാചക പത്നിമാർ, അവർ മുഖം മറച്ചവരായിരുന്നു. സഹാബി വനിതകൾ മുഖം മറച്ചവരായിരുന്നു. പെണ്ണുങ്ങൾ അധികമായി ചുറ്റിത്തിരിയുന്ന ഈ കാലത്ത്, കൂത്താട്ടി കൂത്താടി നടക്കുന്ന ഈ കാലത്ത്, ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിച്ച് പുറത്തിറങ്ങുന്ന ഈ കാലത്ത്, ഒരു സഹോദരി എന്റെ മുഖം, എന്റെ പല്ല്, എന്റെ ചുണ്ട്, ഇതൊന്നും അന്യപുരുഷൻ കാണേണ്ടതില്ല എന്ന് മനസ്സിലാക്കി മുഖം മറച്ചാൽ അവരെ പ്രശംസിക്കല്ലേ യഥാർത്ഥത്തിൽ ഒരാൾ ചെയ്യേണ്ടത്? അതിന് പകരം അവരെ പരിഹസിക്കുകയാണ് വാസ്തവത്തിൽ ഇവിടെ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, മടവൂർ ഗ്രൂപ്പിന്റെ ഹദീസ് നിഷേധം നിരവധി സ്റ്റേജുകളിൽ എതിർത്തവർക്ക് ഇന്ന് ഇത്തരം ആളുകളെ പേറി നടക്കേണ്ട ഗതി കേടാണ് ഉണ്ടായിട്ടുള്ളത്. മടവൂരികൾക്കെതിരെ അക്ഷരം ഉറയാൻ പാടില്ലെന്ന് വിപ്പ്, രഹസ്യ വിപ്പ് കൊടുത്ത് പ്രസംഗകരെ മയറ്റിക്കൊണ്ടിരിക്കുകയാണ്. മടവൂരികൾക്കും വിപ്പ് കൊടുത്തിരിക്കുന്നു, കെ എൻ എമ്മിനെ വിമർശിക്കരുത് എന്ന്. ഈ രീതിയിലേക്ക് പോകുന്നത് എന്തിനാണ്? വാസ്തവത്തിൽ മടവൂരികൾ ശിർക്കാരോപണം കൊണ്ടുവന്നത് അവരുടെ ഹദീസ് നിഷേധം മറച്ചു പിടിക്കാനായിരുന്നുവെങ്കിൽ അതേ ഉദ്ദേശത്തിൽ തന്നെയാണ് സുഹൃത്തുക്കളെ ഇവിടെ ഇപ്പോൾ ഈ ഹദീസ് നിഷേധവുമായി വന്നിട്ടുള്ളത്. പറഞ്ഞു പറഞ്ഞ് അൽമനാറിൽ പോലും ഈ വക ലേഖനങ്ങൾ വരാൻ തുടങ്ങി. 2012 ജൂൺ കണ്ടോ, സിബുഖത്ത് പാലയമാടെന്ന് പറയുന്ന ആളുടെ ലേഖനം. ആ ലേഖനത്തിൽ വിജ്ഞാനവും പണ്ഡിതധർമ്മവും എന്ന ലേഖനത്തിൽ പറയുന്നത് കേട്ടോളൂ. മുട്ടോളമെത്തുന്ന വസ്ത്രവും വെട്ടിയൊതുക്കാത്ത താടിയും ആരെയും ആകർഷിക്കുന്ന തലപ്പാവും എന്ത് വിഡ്ഢിത്തങ്ങളും വിളിച്ചു പറഞ്ഞ തൊലിക്കട്ടിയും ഉണ്ടായാൽ പണ്ഡിതനായി എന്നതാണ് സാധാരണ ജനങ്ങളും ഇത്തരം വേഷധാരികളും ധരിച്ചു വച്ചിട്ടുള്ളത്. കണ്ടോ, 2012 ജൂലൈയിലും അതേ ആള് തന്നെ, അയാൾക്ക് ഏതാണ്ട് ഒരു 1/4 ഇഞ്ച് താടിയുള്ളൂ, കുറ്റിത്താടിയാ, താടി വെച്ചോ എന്ന് ചോദിച്ചാൽ വെച്ചു എന്ന് പറയാൻ മാത്രം. അയാൾ വീണ്ടും എഴുതി ഇതേ ആളുടെ ലേഖനം തന്നെ, ഇതാ വീണ്ടും ഇതേ അൽമനാറിന്റെ അടുത്ത ലക്കത്തിൽ വന്നു. അത് കേട്ടോളൂ, ആധുനിക സമൂഹത്തിന് നഷ്ടപ്പെട്ടതും ഈ പ്രതീക്ഷയാണ്. ചില ജാടകളിലാണ് ആധുനികർ ഈമാൻ പരതുന്നത്. നീട്ടി വളർത്തി കത്രിക വെക്കാത്ത താടി രോമങ്ങളും നീളം കുപ്പായവും മുട്ടോളമെത്തുന്ന ഉടുതുണിയും ഉണ്ടായാൽ വിശ്വാസം പൂർണ്ണമായി എന്ന് പലരും ധരിക്കുന്നു. പരിഹാസമാണ്. ഇസ്ലാമിന്റെ ചര്യകൾ സ്വീകരിച്ചവരെ മത സ്റ്റേജുകളിൽ പരിഹസിക്കുന്നു, മത പ്രസിദ്ധീകരണങ്ങളിൽ പരിഹസിക്കുന്നു. അബില്ലാഹി വായാത്തിഹി കുന്തും തസ്തഹസിഊൻ ഖദ് കഫർതും ബഅദ ഈമാനികും. അല്ലാഹുവിന്റെ ആയത്തിനെയും അതുപോലെ തന്നെ അല്ലാഹുവിനെയുമാണോ നിങ്ങൾ പരിഹസിക്കുന്നത്? നിങ്ങൾ കാഫറായിരിക്കുന്നുവെന്ന് ഖുർആൻ പറഞ്ഞ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ടാണ് പണ്ഡിതന്മാർ ഇതിന് മറുപടി പറഞ്ഞിട്ടുള്ളത്. കണ്ടോ, അപ്പൊ അല്ലാഹുവിന്റെ ദീനിനെ പരിഹസിക്കുന്നവർ വരെ ഇവിടെ ഉണ്ടായി. ഇത്തരം ആളുകളാണ് ആദർശ വിശദീകരണം എന്ന പേരിൽ സംഘടനാ ചാനൽ ഉപയോഗിച്ച് പ്രചാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കെ വി അബ്ദുൽ ലത്തീം മോലിന്റെ അവസ്ഥ എന്താ? നിങ്ങളുടെ താടി വെച്ച് അയാളെ ക്ലാസ്സിൽ ചെന്നാൽ അയാൾ പരിഹസിക്കും. താടിമേ വെച്ച് ഡോക്ടറെ ഇതൊന്ന് ഞമ്മളതല്ലോ എന്ന് പറയും. മോനെ താടി ഒന്ന് ചുരുക്കിക്കാളട്ടോ ഏ എന്ന് പറഞ്ഞ് പരിഹസിക്കുന്ന ആളുകൾ, അത്തരം ആളുകളാണ് ഇന്ന് സംഘടനയുടെ ആദർശ വിശദീകരണം പോലും നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയോ, അത്തരം ആളുകളെ സംഘടനയുടെ മുകളിൽ കൊണ്ടുവരാൻ വേണ്ടി TPA പോലുള്ളവർ പരിശ്രമിക്ക. KP ഉള്ള കാലത്ത് SLRC ടീമിനെ മാറ്റി നിർത്തിയതായിരുന്നു. കാരണം അവർ വേറെ തന്നെ, അവർ പണം പിരിക്കുന്നു, അവർ ബിൽഡിംഗ് ഉണ്ടാക്കുന്നു, അവരെവിടെയൊക്കെയോ മീറ്റിംഗ് കൂടുന്നു, അവരെന്തൊക്കെയോ തീരുമാനമെടുക്കുന്നു. അത് സ്വതന്ത്രമായ സംഘടനയാണ്. എന്നാൽ KNM പള്ളിയും മദ്രസും സംഘടനാ സംവിധാനങ്ങളും അവർ ക്രൂരമായി ദുരുപയോഗം ചെയ്തുകൊണ്ട് ഈ ഹദീസ് നിഷേധം പ്രചരിപ്പിക്കുകയാണ്.
എന്നിട്ട് ഇപ്പൊ കഴിഞ്ഞ സംഘടനാ പിളർപ്പോട് കൂടി കയറിക്കൂടി. പ്രൊഫസർ അബ്ദു ആരാ എസ് എൽ ആർ സിയുടെ ആനുകൂല്യത്തിൽ വന്ന് ചുളിവിൽ കയറിക്കൂടിയതാ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അയാൾ കാണിച്ച ദുഷ്ടത്തരങ്ങളുടെ ഫലമായി അയാളുടെ യൂണിറ്റിൽ പോലും അയാൾ വന്നില്ല, പുറത്ത് ഞങ്ങൾ എക്സിക്യൂട്ടീവിൽ പോലും എടുത്തില്ല. പക്ഷെ അയാൾ ഇന്ന് മുടിചൂടാ മന്നനായി സി ഡി ടവറിൽ ഇരിക്കുകയാണ്. എന്താ ജനങ്ങൾ വെറുത്തവരെ കൊണ്ട് മേലെ കൂടി കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്ക. ഡോക്ടർ മുഹമ്മദ് കുഞ്ഞി യൂണിറ്റിൽ ആളുകൾ ഒഴിവാക്കിയതാ, എന്നിട്ട് പോതാ സി ഡി ടവറിൽ മുടിചൂടാ മന്നനായി ഇരിക്കുന്നു. കണ്ടോ കമാൽക്ക എങ്ങനെ വന്നതാ, എസ് എൽ ആർ സിയുടെ ബലത്തിൽ വന്നതാ. ഈ രൂപത്തിൽ സുഹൃത്തുക്കളെ എസ് എൽ ആർ സി ഇന്ന് നമ്മുടെ പ്രസ്ഥാനത്തെ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. എസ് എൽ ആർ സിക്കാർ കയറി എല്ലായിടത്തും സി ഡി ടവർ ചെന്ന് അവരെ പോസ്റ്റായിരിക്കും ധാരാളം. അവരെ യോഗത്തിൽ ആ ടി പി എപ്പോഴും എല്ലാ കൊല്ലവും പോവും. എന്തെല്ലാം അനിസ്ലാമികതകൾ അവരെ കുറിച്ച് പറയാണ്ട്, അതൊക്കെ പറഞ്ഞുകൊടുത്താൽ സ്വീകരിക്കോ? സ്വീകരിക്കൂല. സംഗമം എന്നും പറഞ്ഞിട്ട് പെണ്ണുങ്ങളെ സ്റ്റേജിൽ കയറിയിട്ട് ഓദിക്കുക, എന്നിട്ട് ആണുങ്ങൾ അതിന് മാർക്കിടുക. രണ്ടാം ക്ലാസ്സിലും മൂന്നാം ക്ലാസ്സിലും കുട്ടികൾ ഇരിക്കണമായി, ഒരു ഭാഗത്ത് പെണ്ണുങ്ങളും ഒരു ഭാഗത്ത് ആണുങ്ങളാ എസ് എൽ ആർ സി ക്ലാസ്സിൽ. അവിടെ പർദ്ദ ഇട്ടോണ്ടെന്നില്ല, സൈഡ് ഓപ്പൺ ചുരിദാർ ഇട്ടും ഖുർആൻ പഠിക്കാൻ ചെല്ല. ഇതൊക്കെ എത്ര തവണ പറഞ്ഞാലും അയാൾ മാറൂല. എന്നിട്ട് അവരെ പൊക്കിക്കൊണ്ട് നടക്കുക. അപ്പൊ കേന്നം ഈ അബ്ദുറഹ്മാൻ സലഫിനോട് പറഞ്ഞതാ, എസ് എൽ ആർ സിയിൽ നിച്ചുലൊക്കെ നമ്മുടെ സംഘടനയ്ക്ക് യോജിക്കാത്ത സംഘടന വിരുദ്ധ ഒരുപാട് ആളുകളുണ്ട്. ആ സംഘടനാ വിരുദ്ധരായ ആളുകളെയാണ് ഇപ്പോൾ അബ്ദുറഹ്മാൻ സലഫി കൂട്ടി നടക്കുന്നത്. അപ്പൊ സുഹൃത്തുക്കളെ, ഇവിടെ ഇപ്പോൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഈ ശിർക്കാരോപണം ഇതൊക്കെ മറച്ചു വെക്കാൻ വേണ്ടിയാണ്. ഇത്രനാൾ തൗഹീദിനു വേണ്ടി പ്രവർത്തിച്ച സഹപ്രവർത്തകരെ മേൽ അന്യായമായി ശിർക്ക് ആരോപിക്കുകയാണ്. ശിർക്ക് ആരോപിക്കുക എന്ന് പറയുമ്പോൾ ഇവർ പറയും ഇതന്നല്ലേ ഖുറാഫികളും പറയുന്നത്. നമ്മളൊരു സ്ഥലത്ത് തൗഹീദ് പ്രസംഗിച്ചാൽ മുസ്ലിയാർ പറയും കണ്ടോ നമ്മളെക്കുറിച്ച് ശിർക്ക് ആരോപിച്ചു. ആ വാദമാണ് ഇപ്പൊ സക്കരിയ സലായി കൂട്ടൻ കടമെടുത്തിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഖുറാഫികൾ ശിർക്ക് ആരോപണം എന്ന് പറയുന്നത് വസ്തുതക്ക് നിരക്കാത്തതാണ്. കാരണം അവർ ചെയ്യുന്ന ശിർക്ക് വ്യക്തമായ തെളിവിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എഴുതുകയും പ്രസംഗിക്കുകയും വാദപ്രതിവാദത്തിലും ഖണ്ഡന മണ്ഡലത്തിലൂടെയും സമർത്ഥിച്ചു കൊടുക്കുകയും ചെയ്തതാണ്. അവർ തന്നെ അവകാശപ്പെടുന്നുണ്ട്, ബദരീങ്ങളെ രക്ഷിക്കണേ, മുജദ്ദീൻ ശേഖ് കാക്കണേ, മനമ്പത്തെ ബീവി എനിക്ക് ഒരു കുട്ടിയെ തരണേ എന്നിങ്ങനെ മരിച്ചുപോയ മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. അതിന് ഇസ്തിഗാസയ നോമനെ പേരിട്ട്, അത് ശിർക്കല്ല, അത് ഞങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ ശിർക്കല്ല എന്നാണ് അവർ പറയുന്നത്. അപ്പൊ അത് ആരോപണമല്ല, അവരെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുള്ളത് വസ്തുതയാണ്. ഇതുപോലെയാണോ ഞങ്ങളെ കുറിച്ച് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്? മുവഹ്ഹിദുകളായ ആളുകളെ സംബന്ധിച്ച് ഒരിക്കലുമല്ല. ഞങ്ങളുടെ വാക്കിലോ ഞങ്ങളുടെ പ്രവൃത്തിയിലോ ഞങ്ങളുടെ ലേഖനത്തിലോ ഞങ്ങളുടെ പ്രസംഗത്തിലോ നിങ്ങൾക്കത് തെളിയിക്കാൻ സാധിക്കുകയില്ല. അനസ് മുസ്യാർ ഇവിടെ വന്നിട്ട് പറഞ്ഞതെന്താ, ശിർക്കായ ഒരു കാര്യം ശിർക്കല്ലെന്ന് പറയുന്ന ഒരു കൂട്ടരിപ്പോൾ വളർന്നു വരുന്നുണ്ട്. കേരളത്തിൽ കാന്തപുരം മുസ്ലിയാരും ഇ കെ അബൂബക്കർ മുസ്ലിയാരൊക്കെ ചെയ്ത തെറ്റും ഇതു തന്നെയല്ലേ? ആണോ? അതാണ് അവർ ചെയ്തത്. ശിർക്കായ ഒരു കാര്യത്തെ അവർ ശിർക്കല്ലെന്ന് പറഞ്ഞു. ഖുർആന് കൊണ്ടും ഹദീസ് കൊണ്ടും ശിർക്കാണെന്ന് വ്യക്തമായ ഏതെങ്കിലും ഒരു കാര്യത്തെ ഞങ്ങൾ ശിർക്കല്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇത് മാത്രമല്ല സുഹൃത്തുക്കളെ, മുയദ്ദീൻ ശേഖ് രക്ഷിക്കണേ, ബദരീകളെ കാക്കണേ എന്ന് പറയുന്നത് പോലെ ജിന്നെ രക്ഷിക്കണേ, ജിന്നെ കാക്കണേ എന്ന് പറഞ്ഞാൽ ശിർക്കല്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ടോ? മുസ്ലിയാരെ കൊണ്ട് നടക്കുന്നവരെ നിങ്ങൾ ഭയപ്പെട്ടോളൂ പടച്ചോനെ. ഒരാളുടെ പേരിൽ ശിർക്ക് ആരോപിച്ചാൽ, കുഫർ ആരോപിച്ചാൽ, അയാൾ ആ ശിർക്കിന്റെ ആളല്ലെങ്കിൽ, അയാൾ ആ കുഫറിന്റെ ആളല്ലെങ്കിൽ ആ ശിർക്ക് നിങ്ങളിലേക്ക് മടങ്ങും, ആ കുഫർ നിങ്ങളിലേക്ക് മടങ്ങും. നമ്മളിവിടെ ഖുബൂരികളെ സംബന്ധിച്ച് പറഞ്ഞു, അവർ മരിച്ചുപോയ മഹാന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു, അവരെ അവരോട് അവരുടെ പേരിൽ നേർച്ച വഴിപാടുകൾ നടത്തുന്നു, അവരെ പിടിച്ച് സത്യം ചെയ്യുന്നു, ഒറുക്കുമേലസം ധരിക്കുന്നു. അങ്ങനെ ശിർക്കാണെന്ന് പ്രമാണങ്ങൾ കൊണ്ട് തെളിഞ്ഞ പ്രവർത്തനങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെയാണ് സുഹൃത്തുക്കളെ, ഇത് ഇവിടെ ഏതെങ്കിലും ഒരു മുജാഹിദ് പ്രവർത്തകൻ ജിന്നെ രക്ഷിക്കണേ, ജിന്നെ കാക്കണേ എന്ന് പറയുന്നുണ്ടോ? ആ ജിന്നിനെ വിളിച്ച് തേടുന്ന ആളാണ്, അപ്പോണ് ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളാണെന്ന് സാധാരണക്കാർ പറയാൻ തുടങ്ങിയത് ഒന്നര വർഷമായി നടക്കുന്ന കെ ജെ യു ആദർശ വിശദീകരണങ്ങളിൽ നിന്നാണ്. പടവൂരികൾ കെ എൻ എമ്മിനെതിരിൽ ഉന്നയിച്ച അതേ ആരോപണം ഇപ്പോൾ ഇവർ ആവർത്തിക്കുകയാണ്. നിങ്ങൾക്കറിയുമോ അലിമദനി മൊറയൂർ 2007 ജബ്ബാർ മൗലവിയുടെ ലേഖനം ഇസ്ലാഹിൽ വന്നപ്പോൾ ഈ ശിർക്കാരോപണം തുടങ്ങി വെച്ചു. അബ്ദുസ്സലാം സുല്ലമി തുടങ്ങി വെച്ചത് 2007 ശക്തിപ്പെട്ടു. കേട്ടോളൂ നിങ്ങൾ അലിമദനി പറയുന്നത് തനിച്ച ശിർക്കാരോപണം. എന്നൊരു ചോദ്യം, ആരാ കോയത്തക്കാരെ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞത്? ജിന്നുകളോട് പ്രാർത്ഥിക്കാന്ന് ആരാ പറഞ്ഞത്? ഇസ്ലാഹ്. 2007 ഏപ്രിൽ മാസം
ആ ഏപ്രിൽ മാസത്തിൽ നിങ്ങൾ എഴുതിയത് എന്താ? ഒരാൾ വിജനമായ സ്ഥലത്ത് വെച്ച് എത്തിപ്പെട്ടാൽ ജിന്നുകൾ കേൾക്കുമെന്ന് കരുതി, മലക്കുകൾ കേൾക്കുമെന്ന് കരുതി വിളിക്കാം. അങ്ങനെ ഇസ്ലാം മാസികയിൽ എഴുതിയിട്ടല്ല, ജിന്നുകൾ കേൾക്കുമെന്ന് കരുതി മലക്കുകൾ കേൾക്കുമെന്ന് കരുതി വിളിക്കാം എന്ന് ഇസ്ലാഹ് മാസികയിൽ എഴുതിയിട്ടേ ഇല്ല. ഇല്ലാത്ത ആരോപണം പറഞ്ഞുകൊണ്ട് മുജാഹിദുകൾ ശിർക്ക് ആരോപിച്ചു. ഇസ്ലാഹ് മാസിക ഉയർത്തിപ്പിടിച്ച് ഇസ്ലാഹ് ഇസ്ലാഹ് ഇതിലുണ്ട് ഇതിലുണ്ട് എന്ന് പറഞ്ഞാൽ അതൊരിക്കലും തന്നെ സ്ഥാപിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല. ഞങ്ങൾ വ്യക്തമായി അതിന് മറുപടി കൊടുത്തു. എന്ന് മാത്രമല്ല, ഇത് ഇസ്ലാഹിൽ മാത്രം വന്നതല്ലെന്നും 80s ചെറിയ മുണ്ടം എഴുതിയിട്ടുണ്ടെന്നും പറഞ്ഞു. ഇപ്പോൾ നടന്ന കോടമ്പുഴ സംവാദത്തിൽ വെച്ച് ഒരു പച്ചക്കള്ളൻ തട്ടിവിട്ടു മടവൂരികൾ, ചെറിയ മുണ്ടം അത് തിരുത്തീൻ. വാസ്തവത്തിൽ ചെറിയ മുണ്ടം തിരുത്തിയിട്ടില്ല. ചെറിയ മുണ്ടം പറഞ്ഞത് എന്റെ പ്രയോഗത്തിൽ ആർക്കെങ്കിലും ആശയക്കുഴപ്പമുണ്ടായിട്ടുണ്ടെങ്കിൽ ഞാനതിൽ ക്ഷമ ചോദിക്കുന്നു എന്നേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ആ പറഞ്ഞത് ഞാൻ എഴുതിയത് അന്ന് ശിർക്കല്ല എന്ന് പറഞ്ഞത് പ്രാർത്ഥനയല്ല എന്ന് പറഞ്ഞത് പ്രാർത്ഥന തന്നെയാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അതാർക്കും തെളിയിക്കാൻ സാധ്യവുമല്ല. ഇങ്ങനെയൊരു വാദവുമായി ഇവർ ഇറങ്ങിയപ്പോ ഇന്ന് ഞങ്ങൾക്കെതിൽ ശിർക്ക് ആരോപിക്കുവാൻ വേണ്ടി തന്റെ വായാടിത്തം ഉപയോഗിച്ച് നാണം കെട്ട ശൈലിയിൽ വയന്ന് പറഞ്ഞ് നടക്കുന്ന മുസ്ലിയാരുണ്ടല്ലോ, അനസ് മുസ്ലിയാർ, അയാൾ അന്ന് കൊടുത്ത മറുപടി നിങ്ങളൊന്ന് കേട്ടോളൂ. മടവൂരികൾ കൊടുത്ത മറുപടി, എന്നാൽ ഈ വിഷയം കുത്തിപ്പൊക്കിക്കൊണ്ടുവന്ന് കേരളത്തിൽ അതിന്റെ പേരിൽ വിവാദങ്ങൾ ഉണ്ടായി. ആ വിവാദങ്ങളെ മുജാഹിദ് പ്രസ്ഥാനം ധൈര്യത്തോടെ നട്ടിലൂടെ നേരിട്ടു. ഒരുപാട് ചുറ്റിക്കറങ്ങി ഇട്ട് തന്നെ വീണ്ടും ഇട്ടു, തിരുത്തിയതടക്കം വീണ്ടും ഇട്ടു. ആവർത്തിച്ച് സമൂഹ മധ്യത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തെ ആക്ഷേപിക്കാൻ ശ്രമിച്ചു. അവസാനം എത്രത്തോളം എന്ന് ചോദിച്ചാൽ ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്ന് പറയുന്നവരാണ് മുജാഹിദുകൾ എന്നിവരെ പ്രചരിപ്പിച്ചുതാ. ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്ന് പറയുന്നവരാണ് എന്നവരെ പ്രചരിപ്പിച്ചു. എന്നാൽ മാന്യ സഹോദരങ്ങളെ, വളരെ വ്യക്തമായി തന്നെ മുജാഹിദ് പ്രസ്ഥാനം അതിന് മറുപടി പറഞ്ഞു, വ്യക്തമായി തന്നെ മറുപടി പറഞ്ഞു കൊടുത്തു. നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്, അത്രയും വ്യക്തമായി മറുപടി പറഞ്ഞ് കാര്യങ്ങൾ വിശദീകരിച്ച് വീണ്ടും 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 അൽ ഇസ്ലാഹിൽ വന്ന ലേഖനമടക്കം എടുത്തിട്ട് അൽ ഇസ്ലാഹിൽ വന്ന ലേഖനത്തെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ഇവർ നാട് നീളെ പറഞ്ഞു നടന്നു ഇവർ ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന് പറയുന്നവരാണ്. എന്നാൽ പിന്നെ ഇസ്ലാഹിൽ വന്ന ആ ലേഖനം എടുത്തുകൊണ്ട് ദുർവ്യാഖ്യാനിച്ചുവെങ്കിൽ ഇസ്ലാഹ് തന്നെ അതിന് മറുപടി പറഞ്ഞു കൊടുത്തു. ഇസ്ലാഹ് തന്നെ അതിന് മറുപടി പറഞ്ഞു കൊടുത്തു. നിങ്ങൾ നോക്കൂ, ആ മറുപടിയിൽ വളരെ കൃത്യമായി മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാട് ആവശ്യത്തിലുള്ളത് പറഞ്ഞു. ചോദ്യത്തിന്റെ തുടക്കത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തെ കുറിച്ച് ചോദ്യകർത്താവ് പറഞ്ഞ പ്രകാരം പ്രാർത്ഥന അള്ളാഹുവോട് മാത്രമെന്ന തത്വമാണ് അന്നും ഇന്നും എന്നും ഇസ്ലാഹി പ്രസ്ഥാനം പ്രദാനം ചെയ്യുന്നത്. അതിൽ യാതൊരുവിധ മാറ്റവുമില്ല. ഇസ്ലാഹിൽ ഏപ്രിൽ 2007 വന്നൊരു ലേഖനത്തെ അത് അടിസ്ഥാനമാക്കിക്കൊണ്ട് ഷമീർ കുറ്റിപ്പുറം എന്നൊരാൾ ഒരു ചോദ്യം ചോദിക്കുമ്പോ അതിന് വളരെ വ്യക്തമായ മറുപടി പറഞ്ഞു. എന്താ മറുപടി? എന്നാൽ ചോദ്യകർത്താവ് എടുത്തു തിരിച്ച വാചകങ്ങളിൽ നിന്നും അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കൽ അനുവദനീയമാണെന്ന സങ്കല്പം ലേഖകൻ ഉദ്ദേശിച്ചിട്ടേ ഇല്ല. വിജനപ്രദേശത്ത് നിന്ന് തന്റെ ശബ്ദം കേൾക്കുന്നത് ആരാകട്ടെ, അവരെന്നെ സഹായിക്കട്ടെ എന്ന നിലക്ക് അള്ളാഹുവിന്റെ അടിമകളെ എന്ന് വിളിച്ചാൽ അതിൽ അഭൗതികതയോ ശിർക്കോ ഇല്ല എന്ന് മാത്രമേ ലേഖകൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. മദ്യപിച്ചാൽ ശിർക്കാവുകയില്ലെന്ന് പറഞ്ഞാൽ മദ്യപിക്കൽ അനുവദനീയമാണെന്ന് ഗവേഷണം നടത്തുന്നത് വിഡ്ഢിത്തമല്ലേ? നമ്മുടെ ജീവിതത്തിലെ ഒരു സാഹചര്യത്തിലും ജിന്നിനോട് സഹായം തേടാൻ ഖുർആനിലും ഹദീസിലും തെളിവില്ല. ഇത്തരം ദുഷ്പ്രചരണങ്ങളെ കരുതിയിരിക്കുക. ഈ ഇസ്ലാഹിൽ വന്നൊരു ലേഖനം എടുത്ത് അടർത്തിയെടുത്തിട്ട് ജിന്നിനോട് സഹായം തേടാമെന്ന് മുജാഹിദികൾക്ക് വാദമുണ്ട് എന്ന് ഇവർ പ്രചരിപ്പിച്ചപ്പോൾ വളരെ വ്യക്തമായി ഇസ്ലാം മറുപടി പറഞ്ഞു, ഇല്ല, നമ്മുടെ ജീവിതത്തിലെ ഒരു സാഹചര്യത്തിലും ജിന്നിനോട് സഹായം തേടാൻ ഖുർആനിലും ഹദീസിലും തെളിവില്ല. ഇത്തരം ദുഷ്പ്രചരണങ്ങളെ കരുതിയിരിക്കണമെന്ന് ജനുവരി 2008 കൃത്യമായി പറഞ്ഞിട്ടും 2009 ഇപ്പോൾ 2010 അടക്കം പച്ചക്കള്ള മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പേരിൽ ഇവർ വലിച്ചു നീട്ടിക്കൊണ്ട് നടന്നു. കണ്ടോ, 2010 അദ്ദേഹം പ്രസംഗിക്കുകയാണ്, ഞങ്ങൾ ഈ കഴിഞ്ഞ 3 നിങ്ങൾക്ക് പറഞ്ഞു തന്നു ഇത് ശിർക്കല്ല, ഇതിൽ അബൗദികത ഇല്ല എന്ന് എഴുതിയത് ഒരിക്കലും തന്നെ ശിർക്കിലേക്ക് പോയതല്ല. നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയില്ല, പച്ചക്കള്ളമാണ് മടവൂരികളെ നിങ്ങൾ പറയുന്നത്. ആ പച്ചക്കള്ളമാണ് ഇപ്പോൾ ഇവർ ഏറ്റെടുത്ത് പ്രചരിപ്പിക്കുന്നത്. മടവൂരികൾ വർഷങ്ങളോളം കൊണ്ടു നടന്ന പച്ചക്കള്ളം കോട്ടി മാറ്റി ഇസ്ലാഹിലെ ഉത്തരണിയെ തെറ്റിദ്ധരിപ്പിച്ച് ആളുകൾക്കിടയിൽ കൊണ്ടു നടന്ന ശിർക്കാരോപണം അതിതാ ഇപ്പോൾ ഈ വിഭാഗം നാണമില്ലാതെ ഏറ്റെടുത്തിരിക്കുകയാണ്. അവിടെ എന്താ പറഞ്ഞത്? മുജാഹിദ് പ്രസ്ഥാനം മറുപടി കൊടുത്തു.
മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാട് വ്യക്തമാക്കി എന്നാണ്. മുജാഹിദ് സ്റ്റേജിൽ നിന്നുകൊണ്ട് പ്രസ്ഥാനത്തിന്റെ നിലപാടാണ് പറഞ്ഞത്. ഇപ്പോ ഞാൻ തൗബ ചെയ്തു എന്ന് മൂപ്പര് പറയുന്നുണ്ട്, അതുകൊണ്ട് തീരൂല. പ്രസ്ഥാനത്തിന്റെ നിലപാട് ഒരാൾ തൗബ ചെയ്താ തീരോ? തൗബയുടെ ക്ലിപ്പൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നുണ്ട്. അപ്പൊ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാടാണ് ഇസ്ലാഹി മാസിയക്കുള്ള മറുപടിയിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇനി സുഹൃത്തുക്കളെ, ഇത് മടവൂരികൾ കുത്തിപ്പൊക്കിയപ്പോ കുബൂരികളെ ഏറ്റെടുത്തു. ഇ കെ സുന്നികളുടെ നേതാവായ നമ്മുടെ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ്, അയാൾ ഇതൊരു സന്ദർഭം ഉപയോഗപ്പെടുത്തി മുജാഹിദുകളുടെ തൗഹീദ് തകർന്നു എന്ന് വാദിച്ചുകൊണ്ട് രംഗത്ത് വന്നു. അപ്പോൾ അതിനും മറുപടി കൊടുത്തു. ഏറ്റവും കൂടുതൽ ഈ വിഷയത്തിൽ മറുപടി കൊടുത്തത് നമ്മുടെ അനസ് മുസ്ലിയാരി തന്നെയാണ്. അമ്പലക്കടവിന് കൊടുത്ത മറുപടി ഒന്ന് ശ്രദ്ധിച്ചു കേട്ടോളൂ. എന്നിട്ട് ഇയാൾ ഒരു വലിയ കളവ്, ഒരു വലിയ ബടായി. എന്താ ബടായി എന്നറിയോ? കേട്ടോളൂ, അദ്ദേഹം ഒരു വലിയ ബടായി പറയാൻ. മുജാഹിദ് പ്രസ്ഥാനം രാത്രി മാത്രം പകലും ജിന്നിനോട് സഹായം ചോദിക്കാന്നാണ് പിശാചിനോട് ചോദിക്കാന്ന് പറയുന്നത്. ഇവർ പറയുന്നത് വിജനമായ മരുഭൂമിയിൽ ഒരാൾ അകപ്പെട്ടു. മരുഭൂമി എന്ന വലിയ കേസാണ് നമ്മൾ നടന്ന വരെ. മരുഭൂമിയിൽ അകപ്പെട്ടാൽ വഴി അറിയില്ലെങ്കിൽ ഒരു രക്ഷയില്ല, മരിച്ചു പോകുന്ന വഴിയുള്ളൂ, വേറെ വഴിയില്ല. കാരണം എന്താ വെച്ചാൽ മരുഭൂമി ആ ചുട്ടുപൊള്ളുന്ന മണൽക്കാടാ, ഒരു ആരും തുണക്കുണ്ടാവില്ല, റോഡുമില്ല, വഴിയില്ല, മനുഷ്യന്മാരില്ലാത്ത വിജനമായ പ്രദേശ. റോഡ് അറിഞ്ഞില്ലെങ്കിൽ, വഴി അറിഞ്ഞില്ലെങ്കിൽ കര രക്ഷപ്പെടാൻ ഒരു വഴിയില്ല. അങ്ങനെ ഗത്യന്തരമില്ലാത്ത ഘട്ടത്തിൽ തൽക്കാല സഹായം കിട്ടണമെങ്കിൽ പണ്ടൊക്കെ മുജാഹിദ് പറഞ്ഞ അള്ളഹാനോട് മറ്റാരോടും പ്രാർത്ഥിക്കാൻ പാടില്ലതാ. ഇപ്പൊ പറഞ്ഞു അള്ളഹാനോടും പ്രാർത്ഥിക്ക, ജിന്നിനോടും പ്രാർത്ഥിക്ക, പിശാചിനോടും പ്രാർത്ഥിക്ക, മഹാത്മാക്കളോട് പാടില്ല എന്ന് മാത്രമേ പറയുള്ളൂ. കളവ്, ഒരു വാചകത്തിന്റെ തുണ്ടു ധരിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? അല്ലാത്തവരോട് പ്രാർത്ഥിക്കാം, ജിന്നിനോട് പ്രാർത്ഥിക്കാം, പിശാചിനോട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ വാചകത്തിന് ഒരു തുണ്ട് തെളിവ് ധരിക്കാൻ നിങ്ങൾക്ക് കഴിയോ? അതോട്ട് ഇങ്ങനെ നടക്കരുത്. വല്ലാണ്ട് കളവേ പറയൂ, അതേ ശീലിച്ചിട്ടുള്ളൂ. ആ നിർബന്ധമായി മറ്റുള്ളവർ സ്വീകരിക്കണം, ആ നിലപാട് ശരിയല്ല. എന്താ പറഞ്ഞത്? അമ്പേക്കടെ പറഞ്ഞത് കളവാണ്. ജബ്ബാർ മോലി എഴുതിയിൽ നിന്ന് ജിന്നിനോട് പ്രാർത്ഥിക്കാന്ന് കിട്ടൂല, അത് കളവാണ്. ആ കളവും കൊണ്ട് നടക്കുകയാണ്. ഇപ്പൊ ആ കളവും കൊണ്ടല്ല ഇവർ നടക്കുന്നത്. അബ്ദുൽ ജബ്ബാർ മോലി എഴുതിയതിൽ പ്രാർത്ഥനയുണ്ട് എന്ന് അന്ന് അമ്പലക്കടവ് പറഞ്ഞിടത്തേക്ക് ഇപ്പൊ ആരെത്തി? അനസ് മുസ്ലിയാരെത്തി, കുബൂരികളെ പാതയിലെത്തി. അന്ന് കളവ് എന്ന് പറഞ്ഞതിന് ഇനി എസ് കെ എസ് എഫിന്റെ ഓഫീസിൽ പോയി ടിയാൻ കൊമ്പസരിക്കട്ടെ. അതല്ലേ വേണ്ടത്? നാണമില്ലാതെ ഇപ്പൊ അതിനെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ പറഞ്ഞത് ഇതുപോലെ ഞങ്ങൾ പറഞ്ഞു, അപ്പൊ ഞങ്ങൾ മുശ്രിക്കായി കണ്ടോ. അപ്പൊ 2012 വരെ നമ്മളൊക്കെ മുശ്രിക്കായിരുന്നു എന്നല്ലേ വരുന്നത്? ഇനി അയാൾ ബാക്കി പറഞ്ഞത് കേട്ടോളൂ. ഒരു വാചകത്തിന്റെ തുണ്ട് ജിന്നുകളോട് പ്രാർത്ഥിക്കാന്ന് മുജാഹിദുകൾ പറഞ്ഞത്രേ, അങ്ങനെ വാദിക്കണത്രേ. ശൈത്താനോട് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു അത്രേ. നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ പറ്റുമോ? ഇല്ല, എന്റെ മൂപ്പര് ഇത് പറഞ്ഞിട്ട് ഉദ്ധരിക്കുന്നത് കേട്ടോളൂ. ഉദ്ധരിക്കുന്ന വാചകം എന്താ കേട്ടോളൂ. പറഞ്ഞെന്താ വെച്ചാൽ, അപ്പൊ കുടുങ്ങാണെങ്കിൽ ജിന്നിനോട് ചോദിച്ചോളും, ജിന്ന് വഴി കാണിച്ചു തരാൻ സാധ്യതയുണ്ട്, പിശാച്ച് വഴി കാണിച്ചു തരാൻ സാധ്യതയുണ്ട്. ഞാൻ വായിച്ചു കേൾപ്പിക്കാം. പകൽ വെളിച്ചത്തിൽ വിജനമായ മരുഭൂമിയുടെ വഴിയറിയാതെ നടന്നു നീങ്ങുന്ന ഒരാൾ പരിസരത്ത് ആരെയും കാണുന്നില്ല. ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും മനുഷ്യൻ, മലക്ക്, ജിന്ന് എന്നെ സഹായിക്കട്ടെ എന്ന് നനച്ച്, പടപ്പുകളെ എന്നെ സഹായിക്കണേ, എനിക്ക് വഴി കാണിച്ചു തരണേ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുവെങ്കിൽ അഭൗതിക മാർഗത്തിലുള്ള സഹായതേട്ടം അതിലില്ല. അതുകൊണ്ടത് ശിർക്കല്ല. ഇവർ പറയുന്നത് ഈ വഴിയറിയാതെ വിഷമിക്കുന്ന വിജനമായ മരുഭൂമിയിലെ മുസ്ലിം സഹോദരനെ പിശാചിനോട് വഴി കാണിച്ചു തരാൻ, ജിന്നിനോട് വഴി കാണിച്ചു തരാൻ ആവശ്യപ്പെടാന്നാ പറയുന്നത്. ഹലോ, ആ വാചകം കൂട്ടിപ്പാട്ടാണ്. അദ്ദേഹം ഒരാൾ ഒരു വിജനമായ മരുഭൂമിയിൽ അകപ്പെട്ടു. ആ മരുഭൂമിയിൽ അകപ്പെട്ടു പോയ ഒരു മനുഷ്യൻ വിളിച്ചു പറയാൻ, ആരെങ്കിലും എന്നെ സഹായിക്കണേ എന്ന് വിളിച്ചു പറയാ. അപ്പൊ അയാൾ ഉദ്ദേശിക്കാൻ, എന്റെ ശബ്ദം കേൾക്കുന്ന മലക്കുണ്ടെങ്കിൽ മലക്ക് കേട്ടോട്ടെ, എന്റെ ശബ്ദം കേൾക്കുന്ന ജിന്നുണ്ടെങ്കിൽ ജിന്നും കേട്ടോട്ടെ, എന്റെ ശബ്ദം കേൾക്കുന്ന മനുഷ്യനുണ്ടെങ്കിൽ മനുഷ്യനും കേട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം വിളിച്ചു പറയുന്നത് എങ്കിൽ അത് ശിർക്കല്ല, അബൗദികമല്ല, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമല്ല. എന്താ തെറ്റതിൽ? ആ വാചകത്തിൽ അതിൽ നിന്ന് എവിടുന്നാ കിട്ടിയത്? ജിന്നുകളോട് പ്രാർത്ഥിക്കാൻ എവിടുന്നാ കിട്ടിയത്? അതാപ്പോ ഞങ്ങൾ ചോദിക്കുന്നത്, അവൻ എവിടുന്നല്ലേ കിട്ടിയത് ജിന്നിനോട് പ്രാർത്ഥിക്കാൻ? ജിന്നുണ്ടെങ്കിൽ ജിന്നും കേട്ടോട്ടെ, മലക്കുണ്ടെങ്കിൽ മലക്കും കേട്ടോട്ടെ, മനുഷ്യണ്ടെങ്കിൽ മനുഷ്യനും കേട്ടോട്ടെ. അത് ശിർക്കല്ല, അബൗദികമല്ല, കാര്യകാരണ ബന്ധത്തിന് അതീതമല്ല. ഇത് ഏതായത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പറഞ്ഞത്? ഏത് അതീതത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പറഞ്ഞത്? ആ ആയത്തും അതീതൊക്കെ ഇപ്പൊ എവിടെ പോയി? അത് മിണുങ്ങിയോ? അതല്ല അത്രയും നിങ്ങൾ പറഞ്ഞിരുന്നത് ഭഗവത്ഗീതയുടെയും ബൈബിളിന്റെ അടിസ്ഥാനത്തിലായിരുന്നോ? നിങ്ങൾ പറയണം മറുപടി നാട്ടിലെ മനുഷ്യന്മാരോട്. എന്നിട്ട് പറയണം എന്താണെന്നറിയോ? അത് അനസിന് പറ്റിയ തെറ്റല്ലേ, അനസിന് പറ്റിയ തെറ്റല്ല, ഇസ്ലാഹി പ്രസ്ഥാനത്തിന് പറ്റിയ തെറ്റ് നിങ്ങൾ പറയേണ്ടി വരും. അയാൾ നേരത്തെ പറഞ്ഞെന്താ?
മുജാഹിദ് പ്രസ്ഥാനം ഈ ലേഖനം വന്ന് മടങ്ങൂരികൾ വിമർശിച്ചപ്പോൾ പ്രസ്ഥാനത്തിന്റെ നിലപാട് വ്യക്തമാക്കി. പ്രസ്ഥാനത്തിന് ചേജനെന്ന് പറഞ്ഞാണ് ജിന്നുണ്ടെങ്കിൽ ജിന്ന് കേട്ടോട്ടെ, അപ്പൊ കേൾക്കുന്ന പരിധിയിലെ ജിന്നിനോട് ചോദിച്ചാൽ ശിർക്കല്ല, മലക്കുണ്ടെങ്കിൽ മലക്ക് കേട്ടോട്ടെ അത് ശിർക്കല്ല, അപ്പൊ കേൾക്കുന്ന പരിധി മലക്കിനോടായാൽ. ഇപ്പൊ എന്തൊക്കെയാ പറഞ്ഞ് ആക്ഷേപിക്കുന്നത്? ആ വാദം അന്ന് നമ്മൾ ഒന്നിച്ചു പറഞ്ഞ വാദം ഞങ്ങൾ പറയുന്നു. നിങ്ങൾ തിരുത്തിയപ്പോൾ ഞങ്ങൾ തിരുത്താൻ തയ്യാറായില്ല, ഞങ്ങൾക്കതിന് തെളിവ് കിട്ടിയിട്ടില്ല. സുഹൃത്തുക്കളെ, അന്ന് മടകൂരികളെ എതിർത്തുകൊണ്ട് ഹുബൂരികളെ എതിർത്തുകൊണ്ട് പറഞ്ഞ കാര്യം അത് മാറ്റാതെ ഒരു ഭേദഗതിയും വരുത്താതെ ഞങ്ങളും പറയുന്നു. 2012 വരെ നമ്മളെല്ലാം പറഞ്ഞത് ഇനിയും അങ്ങനെ തന്നെ പറയണം എന്ന് പറയുമ്പോൾ ഞങ്ങൾ ശിർക്കിലേക്ക് നയിക്കുന്നവരായി. കണ്ടോ, ഈ 2011 സംഘടന പിടിച്ചെടുക്കാൻ വേണ്ടിയാണ് സുഹൃത്തുക്കളെ ആദർശത്തിൽ ഇങ്ങനെ ഒരു തിരുത്തുകൊണ്ടുവന്നത്. മുജാഹിദുകളിൽ ഒരു വിഭാഗത്തെ ജിന്ന് വിഭാഗം എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയാലേ അബ്ദുറഹ്മാൻ സലഫിക്കും TP അബ്ദുള്ളക്കോയ മദനിക്കും സംഘടന പിടിക്കാൻ പറ്റുമായിരുന്നുള്ളൂ. അതിനുള്ള കുതന്ത്രമായിരുന്നു അത്. ആദർശ വിശദീകരണം എന്ന പേരിൽ 2011 ജൂണിൽ ഒരു വിശദീകരണം തുടങ്ങി. ആ വിശദീകരണം നടത്താൻ തീരുമാനിച്ചത് CD ടവർ നടന്ന ഗ്രൂപ്പ് മീറ്റിംഗിലാണ്. 2011 ജൂൺ 6 അബ്ദുറഹ്മാൻ സലഫി, നൂർഷാ, നാണി ഹാജി, അബ്ദുൽ ഖാദർ ഹാജി അരഞ്ഞിക്കൽ, അതുപോലെ തന്നെ മായിൻകുട്ടി, MT സമദ്, അനീഫ കായക്കൊടി, അനസ്, KKP അബ്ദുള്ള, ചെങ്കൻ അബ്ദുള്ളാജി, പൂന്തുരുത്തി അബൂക്കർ എന്ന ചുങ്കത്തറക്കാരൻ, ഇങ്ങനെ കുറെ ഗ്രൂപ്പ് നേതാക്കന്മാർ, 50 പേരുടെ ഗ്രൂപ്പ് നേതാക്കന്മാർ CD ടവറിൽ മീറ്റിംഗ് കൂടി. സക്കരിയ സലാഹിയെ പുറത്താക്കണമെന്ന 1 ഡിമാൻഡ് AP ചോദിച്ചു, ഞാനറിയില്ല. TP ചോദിച്ചു, ഞാനറിയില്ല. എന്നിട്ട് നേരെ TP വീട്ടിൽ പോയി സക്കരിയ സലാഹിയെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടു. ആ ഗ്രൂപ്പ് മീറ്റിംഗിന് ശേഷമാണ് ഇങ്ങനെ ജിന്ന് വിഭാഗം എന്ന പേരിൽ KNM ഒരു ചേരിതിരിവുണ്ടാക്കുന്ന കള്ളപ്രചരണങ്ങൾ ഈ കൂട്ടർ തുടങ്ങിയത്. കോഴിക്കോട് നടന്ന ആദർശ വിശദീകരണ യോഗത്തിൽ അബ്ദുള്ളക്കോയ മദനി പറയുന്നതൊന്ന് കേട്ടോളൂ. നേരെ മറിച്ച് നമ്മുടെ പ്രസ്ഥാനത്തിൽ ഒരു ചർച്ച പെടുന്നു, അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുണ്ട് പാടില്ല, അവസാനിപ്പിക്കണം നമ്മൾ ഇവിടെ. അതിന് ചർച്ച ഉണ്ടായിട്ടുമുണ്ട് TP അവസാനിപ്പിക്കാൻ. ആരാ തുടങ്ങിയത് നിങ്ങൾ പറ, ആ തുടങ്ങിയവരോട് നമുക്ക് പറഞ്ഞു കൊടുക്കാം അവസാനിപ്പിക്കാൻ. അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുണ്ടോ ഇല്ലേ എന്നൊരു ചർച്ച നമ്മുടെ പ്രസ്ഥാനത്തിൽ വന്നു. തനിച്ച ഇലക്ഷൻ പ്രചരണമാണ്. അത്രേ മസലി പറഞ്ഞുകൊടുത്താണ് ഇങ്ങനെ പറയണം, എന്നാലേ ആളുകൾ ചേരിതിരിയുള്ളൂ. ശിർക്കാരോപണത്തിന്റെ ഗൗരവം TP നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ പഠിക്കണം. മുജാഹിദ് പ്രസ്ഥാനത്തെ അങ്ങനെ ഒരു ചർച്ച ഏത് യൂണിറ്റിലാണ് നടന്നത്, എവിടെയാണ് നടന്നതെന്ന് ചാടിയത്ത് പോയി ഞാൻ വെല്ലുവിളിച്ചു. നാണമുണ്ടെങ്കിൽ അതിന് മറുപടി പറയണം കോക്കസ്. ഞങ്ങൾ എത്ര സ്റ്റേജിൽ വെല്ലുവിളിച്ചു, ഇനിയും അയാൾ പറഞ്ഞിട്ടാ യോഗത്തിന്. എന്നാൽ മുജാഹിദിന്റെ ആശയങ്ങൾ മുജാഹിദിന്റെ ശത്രുക്കൾക്കും വളരെ വ്യക്തമായി അറിയാം. അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കൂ, അള്ളാഹുവിനോട് മാത്രം സഹായം തേടൂ എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഖുർആന്റെ പ്രഖ്യാപനം അത് സമൂഹത്തിൽ വെച്ച് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന നാം അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുമോ പറ്റൂലേ എന്നൊരു വാദം നിങ്ങളിലേക്ക് കടന്നു വന്നില്ല. നിങ്ങൾ ആലോചിച്ചു നോക്കുന്ന ആദർശം സ്വീകരിച്ച മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് ജിന്നിനോട് പ്രാർത്ഥിക്കാൻ പറ്റുമോ പറ്റൂലേ എന്നൊരു ചർച്ച നമ്മളിലേക്ക് കടന്നു വന്നു. എവിടുന്നാണ് ഇത് കടന്നു വന്നത്? കടലുണ്ടിയിൽ നിന്നാണോ, ചാലിയത്ത് നിന്നാണോ, അരീക്കോട്ട് നിന്നാണോ, ആരാണ് ഇതിൽ പങ്കെടുത്തത് പറയണം നിങ്ങൾ മറുപടി. നാണമില്ലാതെ ജനങ്ങളുടെ മുമ്പിൽ വന്ന് ശിർക്കാരോപിക്കുക, പൊതുജനങ്ങളെ വിളിച്ചു കൂട്ടിക്കിട്ട് തനിച്ച ഇലക്ഷൻ പ്രചരണമാണ് ഇയാൾ നടത്തിയത് അല്ലേ? എന്തൊരു അന്യായമാണ് സുഹൃത്തുക്കളെ. ഇത് മടവൂരികളെക്കാൾ അപ്പുറം കിടന്നില്ലേ? അതുകൊണ്ട് തനിച്ച ശിർക്കാരോപണമാണ് ഇവർ നടത്തിയത്. സുഹൃത്തുക്കൾ, ഒരറിയിപ്പുണ്ട്. ചില ബൈക്കുകൾ ഓട്ടോ സ്റ്റാൻഡിൽ നിന്ന് മാറ്റാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒന്ന് KL 10F 31 94, KL 11 AG 21 73, KL 56 E 21 39. ഈ ബൈക്കുകൾ ഓട്ടോ സ്റ്റാൻഡിൽ നിന്ന് മാറ്റാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. സുഹൃത്തുക്കളെ സഹകരിക്കാം, മറ്റാർക്കും നമ്മൾ വിഷമമുണ്ടാക്കരുത്. അപ്പൊ സുഹൃത്തുക്കളെ, തനിച്ച ശിർക്കാരോപണം നടത്തിയാണ് ഇവർ KNM ഇലക്ഷൻ നടത്തിയത്. KNM ഇലക്ഷന് മുന്നോടിയായിട്ടാണ് എല്ലായിടത്തും ആദർശ വിശദീകരണം വെച്ചത്. ആദർശ വിശദീകരണം കഴിയുന്നതോടെ മുജാഹിദുകൾ 2 ചേരിയാകണം, അതാ ഉദ്ദേശം. ഇലക്ഷൻ പ്രചരണം കണ്ണൂരിൽ എല്ലാ യൂണിറ്റിനും പിന്നെ മെമ്പർഷിപ്പ് വിതരണം കഴിഞ്ഞു. പക്ഷേ അവിടെ
യാദർശ വിശദീകരണം നടന്നിട്ടില്ല. അപ്പൊ എന്ത് ചെയ്തറിയോ, അന്യായമായി തെരഞ്ഞെടുപ്പ് അങ്ങ് നീട്ടി. കാരണം പ്രൊഫസർ അദ്വാണല്ലോ, അബ്ദുറഹ്മാൻ സലഫിന്റെ റബ്ബർ സ്റ്റാമ്പ് ആണല്ലോ, അങ്ങ് നീട്ടി. നീട്ടി വെച്ചിട്ട് ഒക്ടോബർ 15 തെരഞ്ഞെടുപ്പ്, ഒക്ടോബർ 14 ആദർശ വിശദീകരണം. അതിൽ കാടിളക്കി പ്രചരണം നടത്തി, ഇസ്ലാക്കലി കൂട്ടൻ കള്ള പ്രചരണം നടത്തി ആളെയൊക്കെ കൊണ്ടുവന്ന്, അത് കഴിഞ്ഞു പോകുമ്പോൾ ആളുകൾ രണ്ട് മനസ്സോടെയാ പോയത്. അങ്ങനെയൊക്കെ കള്ളപ്രചരണം നടത്തിയിട്ടും അവസാനം വോട്ടെടുപ്പിലെത്തി. ജില്ലാ തെരഞ്ഞെടുപ്പ്, ഒരു മുതലാളി കാർ അയച്ച് കുറെ കൗൺസിലർമാരെ ഒരു ഹോട്ടലിൽ കൊണ്ടുപോയി, കോഴി ബിരിയാണി വാങ്ങിക്കൊടുത്ത്, എന്നിട്ട് തെരഞ്ഞെടുപ്പിന് വന്നത്. വോട്ടിനിട്ടപ്പോ 52-57 അഞ്ചു വോട്ടിന്റെ പിമ്പലത്തിലാ ഇസ്ഹാഖ് അലി ഇപ്പൊ അവിടെ സെക്രട്ടറിയായി വിലസുന്നത്. എന്തൊക്കെ നടന്നു നിങ്ങൾ കഴിഞ്ഞ ഇലക്ഷനില്, എത്ര 8-9 കേസുകൾ ഇന്ന് കോടതിയിലാണ്. പലർക്കും മെമ്പർഷിപ്പ് കൊടുത്തില്ല, ജിന്നിന്റെ ആളുകളാണ് കൊടുത്തില്ല. ആരാ നിങ്ങൾക്ക് ഇതിന് അധികാരം തന്നത്? ഒരു കോക്കസ് സംഘടന ഹൈജാക്കിയ, എന്നിട്ട് തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരെ ഒഴിവാക്കുക അല്ലേ? ഇത് അനുവദിക്കുകയില്ല. ഇത് പ്രഖ്യാപിക്കാനായി ഈ വിശദീകരണ യോഗം, ഈ പ്രസ്ഥാനത്തെ ഈ മൂവർ സംഘത്തിന് തീരെഴുതി കൊടുക്കാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല. പലരും വിചാരിച്ചല്ലോ ഞാനൊരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയാണോ. ഞാൻ എല്ലാ മീറ്റിംഗിലും പറയുന്നതാണ്, സുഹൃത്തുക്കളെ ആരും എൻ്റെ കൂടെ പോരണ്ട. നിങ്ങളെ കൊണ്ടുപോയിട്ടൊരു ഗ്രൂപ്പ് നേതാവാകാൻ എനിക്കോട്ട് താല്പര്യമല്ല. എന്നെ തിരിച്ചെടുക്കണമെന്ന് പോലും സംഘടനയിൽ നിങ്ങൾ ആവശ്യപ്പെടേണ്ടതില്ല. ഏതെങ്കിലും കാലത്ത് ഈ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കൾക്ക് എൻ്റെ സേവനം ആവശ്യമായി വരുമ്പോൾ ഞാൻ തിരിച്ചു വരും. എനിക്കിപ്പോൾ നല്ല സൗകര്യ, അറിഞ്ഞ സത്യങ്ങൾ തുറന്നു പറയാൻ ഒരുപാട് വേദികൾ ലഭിക്കുന്നുണ്ട്. അത് ഞാൻ തുറന്നു പറഞ്ഞോളാം. നിങ്ങൾ ഈ മൂവർ സംഘത്തെ തിരിച്ചറിഞ്ഞ് അവരെ പിന്നാലെ കൂടി അധീശ നിഷേധികളെയും കള്ളന്മാരെയും തിരിച്ചറിയണം. ഇതുവരെ ഒരു പ്രവർത്തനത്തിനും ഇല്ലാത്തവനെ കപ്പങ്ങിട്ട് ഒന്ന് ഇളകി പുറപ്പെട്ട് വന്നിക്ക. ഒരു പ്രശ്നമില്ല. അപ്പൊ ഈ ചുങ്കത്ത് ഒരു പ്രശ്നമില്ല. നല്ല നിലയ്ക്ക് ഖുത്ബയും ക്ലാസും മദ്രസും ഒക്കെ ഭംഗിയായിരുന്നു. ഇവിടെ ഫിത്തന ചാലിയത്തേരം കൊണ്ടുവന്നിടുക, ഫിത്തന ഇവിടെ എന്നിട്ട് ഓരോരുത്തരെ പിടിച്ച് പിരിയാറ്റിട്ട് ഇവിടെ അങ്ങനെ ഫിത്തന ഉണ്ടാക്കുക. നിങ്ങൾ എല്ലായിടത്തും ഫിത്തന ഉണ്ടായിക്കോളും. ആ ഫിത്തനയുടെ ഫലം നിങ്ങൾ തന്നെ അനുഭവിക്കും. മലർന്നു കിടന്ന് മേപ്പോട്ട് തുപ്പിയാൽ ആ തുപ്പൽ നിങ്ങളെ മുഖത്ത് തന്നെ വീഴും. ഒരു പ്രശ്നമില്ലാത്ത എല്ലാ സ്ഥലത്തും പോയിട്ട് ഫിത്തന ഉണ്ടാക്കുക. കള്ളപ്രചരണം നടത്തി സുഹൃത്തുക്കളെ, മുജാഹിദ് പ്രവർത്തകരെ ചേരിതിരിക്കാനും ശിർക്കാരോപിച്ച് ഒരു വിഭാഗത്തെ നിഷ്കരണം മാറ്റി നിർത്തി സംഘടനയും സംവിധാനങ്ങളും കൈപ്പിടിയിൽ ഒതുക്കാനും അങ്ങനെ തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുമാണ് ഒരു വിഭാഗം ആളുകൾ ശ്രമിക്കുന്നത്. ഇന്നിപ്പോ മുജാഹിദുകൾ തമ്മിൽ കാണുമ്പോ ആ ഓൻ ജിന്നിന്റെ ആളാ, ഓനായിട്ട് അടുപ്പം വേണ്ട, ഓൻ ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളാണ് എന്ന് പറയാ. സാധാരണക്കാരെ നിങ്ങൾ മനസ്സിലാക്കിക്കോളും. ഈ നേതാക്കന്മാരുടെ ഈ തരത്തിലുള്ള ഈ സ്റ്റേജ് കയറിയിട്ടുള്ള ലൊട്ടലൊടുക്ക് വാദങ്ങൾ കേട്ടിട്ട് ഒരാളെ പേരിൽ നിങ്ങൾ ശിർക്ക് ആരോപിച്ചാൽ അതിന്റെ കുറ്റം നിങ്ങൾ മനസ്സിലാക്കിക്കോളും. അയാൾ ശിർക്കിൽ അല്ലെങ്കിൽ ആ ശിർക്കിന്റെ കുറ്റം നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ മരിക്കും വരെ ശിർക്കിലായിട്ട് ആ വാദവും പേര് നിങ്ങൾ മരിക്കേണ്ടി വരും. നിങ്ങൾ നരകത്ത് പോകും. അത് മനസ്സിലാക്കിക്കോ. അത് ഒരാളെ പേരിൽ കുഫറും ശിർക്കും ആരോപിക്കുമ്പോ നിഫാഖ്